അമാവാസി തർപ്പണത്തെ ഒരു കുറവുമില്ലാക്കി ഈസിയാ തൃപ്തിയാ പണല പരങ്കോ തർപ്പണത്തിക്ക് വേണ്ടി നമ്മ അപ്പാട് പേര് താത്താട് പേര് കൊള്ളു താത്താട് പേര് അതേമാതിരി അങ്ങ് അമ്മ ഇരിക്കാലാണ് പാട്ടിയുടെ പേര് കൊള്ളു പാട്ടി അന്ത പാട്ടി അതായത് നമ്മ ഗോത്രമേ ഒന്ന് ഒരു ബുക്കിൽ എഴുതി വെച്ചുമ്പോ അമ്മയില്ലാത്ത പക്ഷം അമ്മയില്ലാത്ത വന്ന് അമ്മയുടെ പേര് അതുമാതിരി അപ്പാട് അമ്മ പാട്ടിയുടെ പേര് അപ്പടി എഴുതി വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി അമ്മാനാത്ത ഗോത്രം അതായത് അമ്മയോട് അപ്പ അമ്മാനാത്ത ഗോത്രത്തെ എഴുതുന്നത് മാമാട് ഗോത്രം ജുലുവമേ അന്ത ഗോത്രം എഴുതുന്നത് അന്ത മൂന്ന് പേരുകൾ ജെൻസോട് മൂന്ന് പേരുകൾ എഴുതുന്നത് അതേമാതിരി അവ വൈഫ് ലേഡീസോട് പേരും എഴുതി വെച്ചിട്ട് കഴിഞ്ഞാൽ തർപ്പണം പണ്ടതൊക്കെ ഉങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിരിക്കും പാത്ത് ടക്കിന് വേഗം പണിയുള്ള തർപ്പണത്തിന് വേണ്ടി എന്നെല്ലാം ഐറ്റംസ് എന്നെല്ലാം സാധനങ്ങൾ എടുത്തു വെച്ചിക്കണമെന്ന് കൂടി ചൊല്ലിയുറേ ആദ്യമേ അത് സെറ്റ് പണി വെച്ചുള്ള തർപ്പണത്തിന് മുന്നാടിയെ ഒരു ചൊമ്പിലെ ജലമെടുത്ത് വെച്ചുമ്പോ പഞ്ചപാത്രത്തില് ഉദ്ധരണിയോടുകൂടി വെച്ചുമ്പോ ജലത്തോടുകൂടി രണ്ട് സ്പൂൺ എള്ളെടുത്ത് വെച്ചുമ്പോ രണ്ട് സ്പൂൺ അരിശി എടുത്ത് വെച്ചുമ്പോ അതുകൂടാക്കി തർപ്പണം മണ്ഡലത്തിക്ക് തട്ടോ താമ്പാളമോ തർപ്പണ പട്ടയോ എടുത്തു വെച്ചുമ്പോ ഇതേമാതിരി ഒരു പവിത്രം എടുത്തു വെച്ചുമ്പോ മൂന്ന് പുല്ലോട് പവിത്രം അതുകൂടാക്കി ഒരു കൂർച്ചം എടുത്തു വെച്ചുമ്പോ തർപ്പണ മണ്ഡലത്തിന് വേണ്ടി ഒരു കൂർച്ചം പതിനഞ്ച് ദർബായ് പതിനഞ്ച് കട്ടപ്പുല്ല് എന്ന് പേര് അത് കട്ടപ്പുല്ല് എടുത്തു വെച്ചുമ്പോ പതിനഞ്ചെണ്ണം ഫിഫ്റ്റീൻ നമ്പർ അതേമാതിരി ഒരു വൺ റുപ്പി കോയിൻ ദത്തത്തിക്ക് വേണ്ടി എടുത്തു വെച്ചുമ്പോ ചുമ്മാ ജസ്റ്റ് ദത്തം മണ്ഡലത്തിൽ കമ്പർത്ത ആ ദത്തം മണ്ണ ശേഷം പിന്നെ അത് ദക്ഷിണയെ ഉങ്ങൾക്ക് വാദ്യാരുടെ അക്കൗണ്ടിലെയോ ഇല്ല ഡയറക്റ്റ് ആവോ കൊടുത്തുക്കില്ല പിന്നെ ഉങ്ങൾക്ക് ഒക്കാരത്തിക്ക് വേണ്ടി ഒരു പലകയോ പായോ മാറ്റോ വെച്ചുമ്പോ കൊഞ്ചം വയസ്സാനവാ കാലുക്ക് ബുദ്ധിമുട്ടുള്ളവാ ഒക്കാരപ്പെട്ടവാളെല്ലാം ഒരു ചെയറോ സ്റ്റൂളിലെയോ ഒക്കാൻ തുങ്കോ എന്നിട്ട് തർപ്പണം പണ്ണുങ്കോ ഈസ്റ്റ് ഫേസ് പണി ഒക്കാന്തുതാൻ തർപ്പണങ്ങളെല്ലാമേ പണ്ണണം ഇതെല്ലാം ആകും എന്താ തർപ്പണത്തിക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട ഐറ്റംസ് എന്താ തർപ്പണത്തിക്ക് വേണ്ടി താമ്പാളത്തില് കൂർച്ചത്തെ എപ്പി സെറ്റ് പണി വെച്ചപ്പോ കൂടി ചൊല്ലിയുറേ ഇത് വന്ന് ഒരു മൂന്ന് ദർഭയെ എന്താ നോർത്ത് സൈഡാ വെച്ചുവിടുന്നത് അതായത് ഇത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് അടുത്തത് ഒരു മൂന്ന് ദർഭയെ ഇന്ത് സൈഡ് സൗത്ത് സൈഡും വെച്ചുവിടുന്നത് മൂന്ന് കട്ടപ്പൊല്ല് എന്ന് പേര് എല്ലാം ത്രീ നമ്പർ അതിനുശേഷം എന്താ കൂർച്ചത്തെ അതായത് നുണി വന്ത് എൻഡ് വന്ത് എങ്കിരിക്കും നുണി വന്ത് സൗത്ത് സൈഡ് ഇരിക്കണം സൗത്ത് സൈഡിൽ വന്ന് നുണി ഇരിക്കണം ഒരു മൂന്ന് ദർഭയ ആസനത്തിക്ക് വേണ്ടി ഇങ്ങ സൈഡിലേ വെച്ചുവിടുമ്പോ ഇപ്പടിയാക്കും തർപ്പണത്തിക്ക് വേണ്ടി താമ്പാളത്തിലെ കൂർച്ചത്തെ സെറ്റ് പണി വെച്ചിട്ടുണ്ടത് ആദ്യം ഈസ്റ്റ് ഫേസ് പണി ഒക്കാന്ത് ആചമനം അച്യുതായ നമഃ അനന്തായ നമഃ ഗോവിന്ദായ നമഃ കേശവ നാരായണ മാധവ ഗോവിന്ദ വിഷ്ണു മധുസൂദന ത്രിവിക്രമ വാമന ശ്രീധര ഋഷികേശ പത്മനാഭ ദാമോദര അത് പവിത്രത്തെ റൈറ്റ് ഹാൻഡ് മോതിരവെല്ലാം പൊട്ടുക്കരുത് ഒരു മൂന്ന് ദർഭയെ നിങ്ങൾ ഒക്കാണ്ട് കഴിഞ്ഞ് അത് കീഴ് ആസനമാ പൊട്ടുമ്പോ ഒരു ഡ്രോപ്പ് ജലത്തെ കയ്യിൽ വിട്ടിന് കയ്യെ തുടച്ചു വിടുമ്പോ മൂന്ന് ദർഭയെ ഇന്ന പവിത്രത്തോടുകൂടി വിരലെ ഇടിക്കി വെച്ചുങ്കോ ഇതപ്പടി രണ്ട് കൈകളെ മടക്കിയിട്ട് അഞ്ച് പ്രാവശ്യം നെറ്റിയോട് ഫ്രണ്ട് ഭാഗത്തിലേ മുട്ടിക്കണം ശുക്ലാം ഭരതരം വിഷ്ണം ശശിവർണം ചതുർഭുജം പ്രസന്നപതനം ധ്യായേത് സർവവിഗ്രഹ ഉപശാന്തകേ അടുത്തത് പ്രാണായാമം വിരലാല് മൂക്കാമർത്തി പിടിച്ചിട്ട് ഇടത്തെ മുക്കാല് ശ്വാസത്തെ ഉള്ളിൽ കെടുക്കണം രണ്ട് മൂക്കും മൂടിയിട്ട് മന്ത്രത്തെ മനസ്സിൽ വെച്ചിടണം ഓം ഭോ ഓം ഭവ ഓകും സുഭ ഓം മഹ ഓം ജന ഓം തപ ഓകും സത്യം ഓം തത്സപിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് ഓമാപ ജ്യോതിരസഹ അമൃതം ബ്രഹ്മ ഭൂർഭവസ്സുവ അച്ഛനോർമ്മ എന്താ ഇടത്തെ മുക്കാലെ എടുത്ത ശ്വാസത്തെ വലത്തെ മുക്കാലെ കിഴക്ക് വിടുന്നത് മൂന്ന് പ്രാവശ്യം വലത്തെ കാലത്ത് തുടരണം ഓം 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 അടുത്ത സങ്കല്പമാരി കൈകളെ തുടക്കി മേലെ വെച്ചിക്കരുത് ലെഫ്റ്റ് കൈ കീഴ് റൈറ്റ് ഹാൻഡ് മേലെ വെച്ചിക്കരുത് തുടക്കി മേലെ വെച്ചിക്കണം മമോ പാത്ത സമസ്ത
ദുരിതക്ഷകദ്വാരാ ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം തദേവ ലഗ്നം സുദിനം തദേവ താരാഫലം ചന്ദ്രഫലം തദേവ വിദ്യാഫലം ദൈവഫലം തദേവ ലക്ഷ്മീപതേഃ അംഗ്രിയുഗം സ്മരാമി അപവിത്രഃ പവിത്രോ വ സർവാവസ്ഥാം ഗതോപി വ യസ്മരേത് പുണ്ഡരീകാക്ഷം സ ബാഹ്യ ആഭ്യന്തരശുചിഃ മാനസം വാചികം പാപം കർമ്മണ സമുപാർജിതം ശ്രീരാമ സ്മരണേനൈവ വ്യപോഹതി ന സംശയഃ ശ്രീരാമ രാമരാമ തിഥിർവിഷ്ണുഃ തഥാ വാരഃ നക്ഷത്രം വിഷ്ണുരേവ ച യോഗശ്ച കരണം ചൈവ സർവം വിഷ്ണുമയം ജഗത് ശ്രീ ഗോവിന്ദ 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 ആദ്യശ്രീ ഭഗവതഃ മഹാപുരുഷസ്യ വിഷ്ണോരാജ്ഞയ പ്രവർത്തമാനസ്യ അധ്യബ്രഹ്മണഃ ദ്വിതീയ പരാർദ്ധേ ശ്വേതവരാഹ കൽപേ വൈവസ്വത മന്വന്ധരേ അഷ്ടാവിംശതി തമേ കലിയുഗേ പ്രഥമേ പാദേ ജംബൂദ്വീപേ ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോഃ ദക്ഷിണേ പാർശ്വേ ശകാബ്ദേ അസ്മിൻ വർത്തമാനേ വ്യവഹാരികേ പ്രഭവാധി ഷഷ്ടി സംവത്സരാണാം മധ്യേ ശോഭകൃത്നാമ സംവത്സരേ ഉത്തരായണേ ഗ്രീഷ്മർദൌ മിഥുനമാസേ കൃഷ്ണപക്ഷേ അമാവാസ്യയാം പുണ്യതിഥൌ സ്ഥിരവാസര യുക്തായാം രോഹിണീ നക്ഷത്ര യുക്തായാം പുണ്യയോഗ പുണ്യകരണ ഏവം ഗുണ വിശേഷണ വിശിഷ്ടായാം അസ്യാം അമാവാസ്യായാം പുണ്യതിഥൌ അനാ അടുത്തത് പൂണൽ വന്ന് ലെഫ്റ്റ് പൂണൽ ഇടം പൊട്ടുക്കണം പഴയമാരി സങ്കല്പമാരിയെ കൈകളെ തുടക്കമേലെ വെച്ചിട്ട് ചൊല്ലുമ്പോ നമ്മ ഗോത്രത്തെ നമ്മ എന്ന ഗോത്രമോ അന്ന ഗോത്രത്തെ ചൊല്ലണം ശ്രീവത്സഗോത്രന ശ്രീവത്സഗോത്രം ഹരിതഗോത്രന ഹരിതഗോത്രം ഭാരദ്വാജ ഗോത്രന ഭാരദ്വാജ ഗോത്രം അത് ചൊല്ലിക്കോ ഗോത്രാണ അപ്പാട് പേര് താത്താട് പേര് കൊള്ളുത്താത്താട് പേരെ ചൊല്ലുമ്പോ വസുരുദ്ര ആദിത്യ സ്വരൂപാണാം അസ്മത് പിതൃപിതാമഹ പ്രപിതാമഹാനാം നമ്മ ഗോത്രമേ താൻ ഒരുക്ക കൂടി ഗോത്രാണാം ഇങ്ക അമ്മയുള്ളവ ചൊല്ലുമ്പോ പ്രത്യേകമാ അത് പാട്ടിയുടെ പേര് അതായത് അപ്പാട അമ്മയുടെ പേര് നമ്മ ഗോത്രത്തിലുള്ള ലേഡീസുടെ പേര് അപ്പടിയാക്കും വരും എന്നാ കൊള്ളുത്താത്താട് വൈഫ് അപ്പടിയാക്കും വരും അതായത് അപ്പാട അമ്മ താത്താട് അമ്മ അപ്പടി അന്ത സെക്ഷനിലെ പോകും അല്ല അപ്പോ അന്ത പേരെ ചൊല്ലുമ്പോ ലേഡീസോട് വസുരുദ്ര ആദിത്യ സ്വരൂപാണാം അസ്മത്
പിതാമഹി പിതുഃ പിതാമഹി പിതുഃ പ്രപിതാമഹീനാം. അടുത്തത് അമ്മ ഇല്ലാത്തവ ചൊല്ലുമ്പോ അമ്മയുടെ പേര്, അതായത് നമ്മ ഗോത്രത്തിലെ അന്ന് ലേഡീസുടെ പേരുകൾ മൂന്നെണ്ണം ചൊല്ലിയുമ്പോ നാം നീനാം വസുരുദ്ര ആദിത്യ സ്വരൂപാണാം അസ്മത് മാതൃപിതാമഹി പ്രപിതാമഹീനാം. ഇനി എല്ലാവരും ഇന്ന് മന്ത്രങ്ങൾ കണ്ടിന്യൂ പണുക. അടുത്തത് അമ്മാനാത്ത ഗോത്രം, അതായത് മാമാ ആത്തിലെ ഗോത്രം ചൊല്ലുമോ ഇല്ല, അമ്മയുടെ ആത്തിലത്തുള്ള ഗോത്രം അന്ത ഗോത്രം ചൊല്ലുമ്പോ ഗോത്രാണാം അന്ത പേരുകൾ, അതായത് അമ്മയുടെ അപ്പ താത്ത കൊള്ളുത്താത്ത അന്ത വഴിക്ക് മൂന്ന് പേര് പേരുകൾ ചൊല്ലുമ്പോ ശർമ്മണാം വസുരുദ്ര ആദിത്യ സ്വരൂപാണാം അസ്മത് മാതാമഹ മാതുഃ പിതാമഹ മാതുഃ പ്രപിതാമഹാനാം. അതേ ഗോത്രം തന്നെ അമ്മാനത്ത് ഗോത്രം. ഗോത്രാണാം അംഗത്തെ ലേഡീസോട് മൂന്ന് പേരുകൾ, അമ്മയുടെ അമ്മായി അപ്പടി പാട്ടി അന്ത ലേഡീസ് കടന്ന് താത്താച്ചോൻ്റെ അമ്മ അവളുടെ വൈഫ് എന്നർത്ഥം ചുരുക്കത്തിൽ. അന്ത പേരുകൾ ചൊല്ലുമ്പോ നാം നീനാം വസുരുദ്ര ആദിത്യ സ്വരൂപാണാം അസ്മത് മാതാമഹി മാതുഃ പിതാമഹി മാതുഃ പ്രപിതാമഹീനാം ച ഉഭയവംശ പിതൃണാം അക്ഷയ്യ തൃപ്ത്യർത്ഥം. അമാവാസ്യ പുണ്യകാലേ വർഗദ്വയ പിതൃന് ഉദ്ദിശ്യ ദർശശ്രാദ്ധം ഹിരണ്യരൂപേണ അധ്യകരിഷ്യേ തദംഗം തിലതർപ്പണം ച കരിഷ്യേ. അത് ചൊന്നാ പറഞ്ഞ എന്താ പവിത്രത്തോടുകൂടി മൂന്ന് ദർഭ എടുക്കി വെച്ചിരിക്കില്ല, എന്താ മൂന്ന് ദർഭ എടുത്ത് നമ്മളോട് ലെഫ്റ്റ് കൈ കേൾക്കും അന്ത സൈഡിലെ പോട്ട് കൊടുക്കോ, പൂണൽ വന്ന് റൈറ്റ് പൂണൽ വലം പോട്ട് കരുത് പഴയ മാതിരി, ഒരു ഡ്രോപ്പ് ചേർത്ത് കയ്യിൽ വിട്ടിട്ട് കയ്യെ തുടച്ചുകൊടുക്കോ, എന്താ 1 രൂപി കോയിൻ കയ്യിൽ വെച്ചുങ്കോ, ഒരു ഡ്രോപ്പ് ജലത്തെ എന്താ 1 രൂപി കോയിനിൽ വിടുങ്കോ, മന്ത്രം ചൊല്ലുങ്കോ ഹിരണ്യഗർഭ ഗർഭസ്ഥം ഹേമബീജം വിഭാവസോ അനന്തപുണ്യ ഫലദം അതശാന്തിം പ്രയച്ഛമേ. എന്താ 1 രൂപി കോയിൻ കയ്യിൽ വെച്ചിട്ടേ അപ്പഴേ പൂണൽ ഒന്ന് ലെഫ്റ്റ് പൂണൽ ഇടം പോട്ടുക്കരുത്, മന്ത്രത്തെ ചൊല്ലുമ്പോ അമാവാസ്യ പുണ്യകാലേ ദർശശ്രാദ്ധ പ്രതിനിധി ഇതം ഹിരണ്യം തുഭ്യമഹം സംവ്രതേ ഓം തത്സദ്. അപ്പഴേ അന്ത 1 രൂപി കോയിൻ കീഴ് വെച്ചുക്കരുത്, ഇന്ന 1 രൂപി കോയിൻ വന്ന് ജസ്റ്റ് ദത്തമണ്ണ് അമൃതാൻ ശരിയാണ്, ഉങ്ങൾക്ക് എന്നെ മനസ്സിൽ തോന്നണോ അന്ന് ദക്ഷിണേനെങ്കിൽ ഉങ്ങ ആചാര്യനക്ക് ഉങ്ങ വാദ്യാർക്ക് നേരിട്ട് കൊടുക്കുമ്പോൾ ഞാൻ കൊടുങ്കോൾ, ഇല്ലാണ്ട അവർക്ക് ബാങ്ക് ട്രാൻസ്ഫർ പണി കൊടുങ്കോ. അടുത്തത് പൂണൽ വന്ന് റൈറ്റ് പൂണൽ വലം പോട്ടുക്കരുത്. അടുത്തത് വന്ന് ആത്മപ്രദക്ഷിണം എന്ന പേര് നെന്നറത്തിലെ ക്ലോക്ക് വൈസിലെ 3 പ്രദക്ഷിണം പണി ഈസ്റ്റ് ഫേസ് പണി നമസ്കാരം പണ്ണം. പ്രദക്ഷിണം പണ്ണം മുടിയാത്തവ കൈകോപ്പിന് പ്രാർത്ഥന പണിക്കരുത്. പ്രദക്ഷിണം പണ്ണപ്പെട്ടവ ആത്മപ്രദക്ഷിണം പണ്ണം. ഇന്ന് മന്ത്രത്തെ ചൊല്ലി പണ്ണുങ്കോ. അണ്ണാ ഉങ്ങൾക്ക് എങ്കിലും പോസ്റ്റ് പണി വെക്കണമോ വീഡിയോവോ അങ്ങ് പോസ്റ്റ് പണി വെച്ചോ. അപ്പൊ പ്രദക്ഷിണം നമസ്കാരം എല്ലാം പറഞ്ഞില്ല, അന്ത സമയത്തിൽ അടുത്ത മന്ത്രം പോകാക്കി എടുക്കുന്നത് വേണ്ടി അങ്ങ് ഒന്ന് പോസ്റ്റ് പണി വെച്ചിട്ട് നിങ്ങൾ നമസ്കാരം പണ്ണ പിന്നെ കണ്ടിന്യൂ പണ്ണുങ്കോ. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച നമസ്വധായ സ്വാഹായ നിത്യമേവ നമോ നമഃ യാനി കാനി ച പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി വിനശന്തി പ്രദക്ഷിണ പദേ പദേ. അവിടെ 3 ആത്മപ്രദക്ഷിണമാണ് ഈസ്റ്റ് ഫേസ് പണി നമസ്കാരം പണി ഇടുമ്പോ. നമസ്കാരത്തിന് ശേഷം അവിടെ ഈസ്റ്റ് ഫേസ് പണി അന്ത താമ്പാളത്തിന് മുന്നാടി വന്ന് ഒക്കാരുമ്പോ പഴയ ഇടത്തിലെ
பூனல் வந்து லெஃப்ட், பூனல் வந்து இடம் போட்டுங்கோ. ரெண்டு எள்ள கையில வச்சுங்கோ. பாருங்க எள்ள எடுக்கிறத எப்பவுமே ஒன்னுல இந்த ரெண்டு விரலால தான் எடுக்கலாம், இல்லாட்டா அது கிடைக்காட்டா அந்த மூணு விரலால எடுக்கலாம். ஒரு காரணவசால எள்ள இப்படி எடுக்கவே பாங்களே, இது ராட்சச முத்திரைன்னு பேரு. இந்த கையா இந்த ரெண்டு விரலால எள்ள எடுக்கவே பாங்களே. ஒரு காரணவசாலம் இப்படி எடுக்கிறதாக்கும் ஏற்றவும் சிரேஷ்டம். அப்ப இந்த ரெண்டு விரலால பவித்திர விரலும் இந்த கட்ட விரலால எள்ள எடுத்துங்கோ. நீங்க மந்திரத்தை சொல்லுங்கோ, அதுக்கு சேஷம் மந்திரம் சொல்லணும். முடிஞ்ச பின்ன அந்த தாம்பாளத்தில தட்டில் இருக்கிற கூர்ச்சத்துல அந்த எள்ள மறைச்சு போடணும். மந்திரத்தை ஆத்தியம் சொல்லுங்கோ. ஏ தப்பித்தரஹ சௌம்யாசஹ கம்பீரேபிஹி பதிபிஹி பூர்வணேபிஹி தத்தாஸ்மபியம் திரவிடேஹ பத்ரம் ரயிம் சனஹ சர்வவீரம் நியச்சதா உஷந்தஸ்த்வா ஹவாமஹே உஷந்தஹ சமிதீமஹி உஷன் உஷதஹ ஆவஹ பித்ரேன ஹபிஷே அத்தவே. ஓம் போர்பவஸ்வரோ அஸ்மின் கூர்ச்சே மம வர்க்கத்வய பித்ரேன தியாயாமி ஆவாஹயாமி. அது சொன்னார்னா அந்த கையில் இருக்கிற அள்ளு இருக்கு இல்லையா, அந்த தட்டில் இருக்கிற கூர்ச்சத்துக்கு மேலே மறைச்சு போட்டு விடுவோம். அதுக்கு சேஷம் ஒரு மூணு தர்பை அந்த கூர்ச்சத்துக்கு மேலே இந்த மந்திரத்தை சொல்லி வைங்கோ. மம வர்க்கத்வய பித்ருணாம் இதமாசனம் அப்படியே வச்சு விடுங்கோ. ஒரு கக்குடி அள்ள அந்த கூர்ச்சத்துக்கு மேலே மறைச்சு போட்டு விடுங்கோ. திலாதி சகலாராதனை ஸ்வர்ச்சிதம் பாருங்க, அந்த உத்தரணியை இருக்கு இல்லையா, அந்த உத்தரணியை அந்த தட்டில் இருக்கிற கூர்ச்சத்துக்கு மேலே வச்சு விடுங்கோ. அப்படி என்ன இருக்குங்க, அந்த நம்ம தர்ப்பணம் பண்ணுற சமயத்தில் அது நீங்கி போவாக்கி இருக்கிறதுக்காக அப்படி செய்யறது. அப்போ அப்படி வச்சு கிஞ்சா அது அந்த கூர்ச்சம் அப்படியே இருக்கும். கொஞ்சம் எள்ளையும் அரிசியுமா பஞ்சபாத்திரத்திலே போட்டு விடுங்கோ. லெஃப்ட் கையில் பஞ்சபாத்திரத்தை வச்சுங்கோ, ரைட் ஹேண்டில் வரும் இப்படி தர்ப்பணம் பண்ணணும். அப்பாவுக்கு 3 times மூணு பிராவசியம் தர்ப்பணம் வரும், தாத்தாக்கு 3 பிராவசியம் தர்ப்பணம் வரும், கொள்ளு தாத்தாக்கு 3 பிராவசியம் தர்ப்பணம் இதே ஓர்டரில் வரும். லெஃப்ட் கையில் பஞ்சபாத்திரத்தை வச்சுங்கோ, 3 பிராவசியம் 3 times பண்ணணும். மந்திரம் சொல்லுங்கோ. அவாவ அதே கோத்திரம் கோத்ரா கோத்ரான் அப்பாடு பேர் ஷர்மணஹ வசுரூபான் பித்ரேன் சுதானமஸ்தர்ப்பயாமி. 3 பிராவசியம் பண்ணி கொடுக்கோ. பித்ரேன் சுதானமஸ்தர்ப்பயாமி பித்ரேன் சுதானமஸ்தர்ப்பயாமி. அடுத்து அதே கோத்திரம் தான் கோத்ரான் தாத்தாடு பேர் ஷர்மணஹ ருத்ரூபான் பிதாமகன் சுதானமஸ்தர்ப்பயாமி பிதாமகன் சுதானமஸ்தர்ப்பயாமி பிதாமகன் சுதானமஸ்தர்ப்பயாமி. இதே கோத்திரம் தான் கோத்ரான் கொள்ளு தாத்தாடு பேர் ஷர்மணஹ ஆதித்யரூபான் பிரபிதாமகன் சுதானமஸ்தர்ப்பயாமி பிரபிதாமகன் சுதானமஸ்தர்ப்பயாமி பிரபிதாமகன் சுதானமஸ்தர்ப்பயாமி. இங்க அம்மை உள்ளவாளாக்கும் சொல்லுண்டு. நம்ம கோத்திரமே தான் கோத்ரா பாட்டியோட பேர், அதாவது அப்பாட அம்மையோட பேர். நாம்னி வசுரூபா பிதாமகி சுதானமஸ்தர்ப்பயாமி பிதாமகி சுதானமஸ்தர்ப்பயாமி பிதாமகி சுதானமஸ்தர்ப்பயாமி. நம்ம கோத்திரமே தான் கோத்ரா. அடுத்த தாத்தாட அந்த லேடிஸோட அதே பேருகள் நாம்னி ருத்ரூபா பிது பிதாமகி சுதானமஸ்தர்ப்பயாமி பிது பிதாமகி சுதானமஸ்தர்ப்பயாமி பிது பிதாமகி சுதானமஸ்தர்ப்பயாமி. இதே கோத்திரங்க கோத்ரா கடைசி லேடிஸ் அந்த தாத்தாட வைஃப் நாம்னி ஆதித்யரூபா பிது பிரபிதாமகி சுதானமஸ்தர்ப்பயாமி பிது பிரபிதாமகி சுதானமஸ்தர்ப்பயாமி பிது பிரபிதாமகி சுதானமஸ்தர்ப்பயாமி. இங்க வந்து அம்மை இல்லாதவா சொல்லணும். நம்ம கோத்திரமே தான் கோத்ரா அம்மையோட பேர் நாம்னி வசுரூபா மாதிர சுதானமஸ்தர்ப்பயாமி மாதிர சுதானமஸ்தர்ப்பயாமி மாதிர சுதானமஸ்தர்ப்பயாமி. இதே கோத்திரம் தான் கோத்ரா தாத்தாட வைஃப், அதாவது பாட்டின்னு அர்த்தம். நாம்னி ருத்ரூபா பிதாமகி சுதானமஸ்தர்ப்பயாமி பிதாமகி சுதானமஸ்தர்ப்பயாமி
പിതാമഹി സുധാനമസ്തർപ്പയാമി. നമ്മകോത്രമേത് ഗോത്രാഹ ലാസ്റ്റ് ദാ പാർട്ടിയുടെ പേര്. നാംനി ആരത്യരൂപാ പ്രപിതാമഹി സുധാനമസ്തർപ്പയാമി, പ്രപിതാമഹി സുധാനമസ്തർപ്പയാമി, പ്രപിതാമഹി സുധാനമസ്തർപ്പയാമി. അണ്ണ ഇടയ്ക്ക് പഞ്ചപാത്രത്തിൽ ജലമില്ലാട്ട, ചൊമ്പിലേന്ത് ഇടയ്ക്ക് ജലം വിട്ടും കേട്ടോ തർപ്പണ സമയത്തില്. അടുത്തത് എല്ലാവരും പണണം, അതായത് അമ്മാനാത്ത് ഗോത്രം ചൊല്ലിക്കരുത്. ഗോത്രാന് അങ്ക അമ്മയുടെ അപ്പ അവർക്ക് തർപ്പണം, അത് പേരെ ചൊല്ലിക്കരുത്. ശർമ്മണ വസുരൂപാന് മാതാമഹാൻ സുധാനമസ്തർപ്പയാമി, മാതാമഹാൻ സുധാനമസ്തർപ്പയാമി, മാതാമഹാൻ സുധാനമസ്തർപ്പയാമി. അടുത്തത് അമ്മയോട് താത്ത അന്തവഴിക്ക്, അമ്മാനാത്ത് ഗോത്രം അതേ ഗോത്രം. ഗോത്രാന് താത്തയുടെ പേര്. ശർമ്മണ രുദ്രരൂപാന് മാതു പിതാമഹാൻ സുധാനമസ്തർപ്പയാമി, മാതു പിതാമഹാൻ സുധാനമസ്തർപ്പയാമി, മാതു പിതാമഹാൻ സുധാനമസ്തർപ്പയാമി. അതായത് അമ്മാനാത്ത് ഗോത്രം. ഗോത്രാന് അന്ത കടശി താത്തയുടെ പേര്. ശർമ്മണ ആദിത്യരൂപാന് മാതു പ്രപിതാമഹാൻ സുധാനമസ്തർപ്പയാമി, മാതു പ്രപിതാമഹാൻ സുധാനമസ്തർപ്പയാമി, മാതു പ്രപിതാമഹാൻ സുധാനമസ്തർപ്പയാമി. അതേ മാറി അമ്മാനാത്ത് ഗോത്രം അതേ ഗോത്രം. ഗോത്രാഹ അങ്ക അമ്മയുടെ അമ്മയ്ക്ക് തർപ്പണം. നാംനീ വസുരൂപാഹ മാതാമഹി സുധാനമസ്തർപ്പയാമി, മാതാമഹി സുധാനമസ്തർപ്പയാമി, മാതാമഹി സുധാനമസ്തർപ്പയാമി. അതേ ഗോത്രം. ഗോത്രാഹ അങ്ക അന്ത പാട്ടി, അതായത് അത് മൂന്ന് ജെൻസ് ചൊല്ലാമേ, അവളും വൈഫ് എന്നർത്ഥം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നാംനീ രുദ്രരൂപാഹ മാതു പിതാമഹി സുധാനമസ്തർപ്പയാമി, മാതു പിതാമഹി സുധാനമസ്തർപ്പയാമി, മാതു പിതാമഹി സുധാനമസ്തർപ്പയാമി. അതേ അമ്മാനാത്ത് ഗോത്രം. ഗോത്രാഹ കടശി പാട്ടിയുടെ, അമ്മയോട് കടശി പാട്ടി. നാംനീ ആദിത്യരൂപാഹ മാതു പ്രപിതാമഹി സുധാനമസ്തർപ്പയാമി, മാതു പ്രപിതാമഹി സുധാനമസ്തർപ്പയാമി, മാതു പ്രപിതാമഹി സുധാനമസ്തർപ്പയാമി. ജ്ഞാതാജ്ഞാത വർഗദ്വയ പിതൃൻ സുധാനമസ്തർപ്പയാമി, ജ്ഞാതാജ്ഞാത വർഗദ്വയ പിതൃൻ സുധാനമസ്തർപ്പയാമി, ജ്ഞാതാജ്ഞാത വർഗദ്വയ പിതൃൻ സുധാനമസ്തർപ്പയാമി. ഊർജം വഹന്തീ അമൃതം ഘൃതം പയഃ കീലാലം പരിശ്രുതം സ്വധാസ്ത തർപ്പയതമേ വർഗദ്വയ പിതൃന് തൃപ്യത തൃപ്യത തൃപ്യത. അപ്പൊ മൂന്ന് പ്രാവശ്യം വിട്ടുകൊടുക്കോ മറിച്ച്, അതിന് ശേഷം എന്താ പഞ്ചപാത്രത്തെ കീഴ് വെച്ചുകൊടുക്കോ. അടുത്തത് പൂണൽ വന്ന് റൈറ്റ്, പൂണൽ വലം പൊട്ടുക്കരുത്. നിങ്ങൾ തർപ്പണം പണ്ണല്ല തട്ട് താമ്പാളം, അത് മൂന്ന് പ്രദക്ഷിണം പണ്ണി വെസ്റ്റ് പാത്ത് നമസ്കാരം പണ്ണണം. നമസ്കാരം പണ്ണ മുടിയാത്തവ കയ്യക്കൂപ്പിന്റെ പ്രാർത്ഥന പണിയുമ്പോ അങ്ങ ഒക്കാൻ തരത്തിലേ. പ്രദക്ഷിണം പണ്ണപ്പെട്ടവ അന്ന് മന്ത്രത്തെ ചൊല്ലി പ്രദക്ഷിണം പണ്ണുമ്പോ അന്ന് തർപ്പണം പട്ടേ താമ്പാളത്ത് മൂന്ന് പ്രദക്ഷിണം പണ്ണം. നീങ്ക മാത്രം പ്രദക്ഷിണം പണ്ണാ പോരും, മന്ത്രം ചൊല്ലുകോ. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ യാനി കാനി ച പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പദേ പദേ. താമ്പാളത്തെ മൂന്ന് പ്രദക്ഷിണമായി കഴിഞ്ഞാൽ വെസ്റ്റ് പാത്ത് മേർക്ക പാത്ത് നമസ്കാരം പണ്ണുമ്പോ നമസ്കാരത്തിന് ശേഷം അപ്പടിയെ ഈസ്റ്റ് ഫേസ് പണി പഴയ ഇടത്തിലെ താമ്പാളത്തിന് മുന്നാടി വന്ന് ഉക്കാരുമ്പോ പൂണൽ വന്ന് ലെഫ്റ്റ്, പൂണൽ ഇടം പോട്ടുമ്പോ രണ്ടെള്ള കയ്യില് വെച്ചുമ്പോ താമ്പാളത്തിൽ കുറിച്ചം തർപ്പണം പണ്ണോമേ അന്ന് കുറിച്ചത്തിലെ യഥാസ്ഥാനം പണ്ണ പോറോ. മന്ത്രം ചൊല്ലുമ്പോ ഏതപിതര സൗമ്യാസ ഗംഭീരേഭി പഥിഭി പൂർവണേഭി ദത്താസ്മഭ്യം ദ്രവിഡേഹ ഭദ്രം
रयिं चनः सर्ववीरं नियच्छत उशंधस्त्वा हवामहे उशंधः समिधीमहि उशन् उशतः आवह पित्रेन हविषे अत्तवे ओम भूर्भुवस्वरो अस्मात् ऊर्चाद् मम वर्गद्वय पित्रेन यथास्थानं प्रतिष्ठापयामि चन्नोर्ना मंत्रत चन्नोर्ना कई तापा कुछ मरच अदम अटिया मंत्रोड़ चलो शोभना अर्पण मणी अत्र कुछ अटिलेम अच्छे अंदर हाँ वो அடுத்த புல்லோடு கூடி லாஸ்ட் தர்ப்பணம் பண்ண போறோம் அந்த புல்லோடு நுனி இருக்கே எண்ட் அது வந்து சவுத் சைட ஃபேஸ் பண்ணி இருக்கணும் இந்த சைடு பாக்கி உள்ள எள்ளும் அரிசி எல்லாம் பஞ்சபாத்திரத்திலே போட்டுடுங்கோ பஞ்சபாத்திரத்து ஜலத்தோடு கூடி கையில வெச்சுங்கோ லெஃப்ட் கையில லாஸ்ட் தர்ப்பணம் புல்லோடு கூடி தர்ப்பணம் பண்ண போறோம் மந்திரம் சொல்லுங்கோ ஏஷாம் ந மாதா ந பிதா ந பந்து न्यान्यगोत्रिणः ते सर्वे तृप्तिम् आयान्धु मयोत्सृष्टैः कुशोदगैः अप्पडिये पुल्लोडु कूडि तर्पणम् पण्णिडुंगो तृप्यद 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 अप्पडि अंद पंचपात्रत्तिल उल्ल वेळ्ळम् एल्लाम् तट्टिले विट्टुडुंगो बाक्कि वेक्कण्ड अंद पुल्लेल्लाम् तट्टिले ताम्बाळत्तिले पोट्टुडुंगो अडुत्तत् पूणल् वंदु राइट पूनेल बलम पोट्टुकरदे अर्थात कैयिल पोट्टुनिक्कल्ले पवित्रम अंद पवित्रत्तोड कट्टळिच्चु मुडिच्चळिच्चु उंगल लेफ्ट कै एंगे इरुक्कुम अंद सैडिल पोट्टुडुंगा अंद पुल्ले ओरु कापुडी आजमनम अच्युताय नमः अनन्ताय नमः गोविंदाय नमः केशव नारायण माधव गोविंद विष्णु मधुसूदन त्रिविक्रम वामन श्रीधर ऋषिकेश पद्मनाभ दामोदर परंगो रेंडु उद्धरणी जलते कैल वो कायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मनाभ प्रकृतेः स्वभावाद् करोमि यद्यद् सकलं परस्मै नारायणायेति समर्पयामि ओम तत्सद् ब्रह्मार्पणमस्तु अप्पडिये अंद जलते कैल विट्टुडुंगो अर्थात ஒரு கபடி நமஸ்காரம் பண்றது தர்ப்பணம் சம்பூர்ணம் நெக்ஸ்ட் தர்ப்பணம் வந்து 17th ஜூலை திங்கட்கிழமை தட்சிணாயன புண்ணியகாலம்